ശബരിമല ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് തൃക്കരിപ്പൂരിൽ ഉപവാസയജ്ഞവും നാമജപ ഘോഷയാത്രയും. ഒരു പകൽ നീണ്ട ഉപവാസയജ്ഞത്തിൽ ആചാര്യന്മാരും സന്യാസശ്രേഷ്ഠരും ഗുരുസ്വാമിമാരും പങ്കെടുത്തു. ശബരിമല ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് തൃക്കരിപ്പൂർ മേഖല അയ്യപ്പ ഭക്തജന കൂട്ടായ്മ തൃക്കരിപ്പൂരിൽ ഉപവാസയജ്ഞവും നാമജപയാത്രയും സംഘടിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആരംഭിച്ച ഉപവാസയജ്ഞത്തിൽ ആചാര്യന്മാർ, സന്യാസി ശ്രേഷ്ഠർ, ഗുരുസ്വാമിമാർ എന്നിവർ ഉൾപ്പെടെ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഉപവാസയജ്ഞം ശബരിമല മുൻ മേൽശാന്തി കെ സി നാരായണ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ഒരു ക്ഷേത്രത്തിലെ ലക്ഷക്കണക്കിന് മുസ്ലിം ആരാധനാലയങ്ങളിൽ സ്ത്രീകൾ പോകുന്നുണ്ട്. സുന്നി വിഭാഗത്തിന്റെ ഏതെങ്കിലും ആരാധനാലയത്തിൽ സ്ത്രീകൾ പ്രവേശിക്കണമെന്ന് സുപ്രീംകോടതി പ്രവേശിക്കണം അല്ല ഞാൻ ഗുരുസ്വാമി പറയുന്നത്. അതത് മതവിശ്വാസം അനുസരിച്ച് അത് പരിപാലിക്കപ്പെടണം തന്നെയാണ് നമ്മുടെ അഭിപ്രായം. കാരണം മതത്തിന്റെ ആരാധന അതത് മതവിശ്വാസം അനുസരിച്ച് വേണം നടത്തപ്പെടുന്നത്. അത് ഇസ്ലാമിക സമൂഹം, ഇസ്ലാമിക വിദ്വാൻമാർ എന്തുകൊണ്ട് അതിന്റെ കാര്യകാരണങ്ങൾ എന്തെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ടതാണ്. അത് കോടതിയല്ല ഇടപെടേണ്ടത്. സിവിൽ വിഷയങ്ങളിൽ കോടതി ഇടപെട്ടത്, നിയമപരമായി മറ്റ് വിഷയങ്ങളിൽ, സിവിൽ വിഷയങ്ങളിൽ കോടതി ഇടപെടട്ടെ. പക്ഷെ ആരാധനാക്രമത്തിൽ കോടതി ഇടപെടുന്നത് അനാശാസ്യമാണ്, ആരോഗ്യകരമല്ല. കൊളത്തൂർ അദ്വൈതാശ്രമത്തിലെ സ്വാമി ചിദാനന്ദപുരി മുഖ്യപ്രഭാഷണം നടത്തി. മരങ്ങാട്ട് മുരളീകൃഷ്ണൻ നമ്പൂതിരി, എം ബിജു, കെ പി സുരേശൻ എന്നിവർ സംസാരിച്ചു. കെ കെ ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. വൈകുന്നേരം നടന്ന നാമജപയാത്രയ്ക്ക് ശേഷം ഉപവാസയജ്ഞം പര്യവസാനിച്ചു.